കേന്ദ്ര സർക്കാരിന്റെ തിരക്കഥയിൽ കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കി നടത്തിയ രാഷ്ട്രീയ നാടകമാണ് സ്വർണ്ണക്കടത്ത കേസ് അന്വേഷണമെന്ന് ഈ ഭൂമി മലയാളത്തിലെ ബഹുഭൂരിപക്ഷം പേർക്കും മനസ്സിലായി കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഈ നാടക സംഘത്തിനുള്ള ചെകിട്ടത്തടിയായിരുന്നു രാഷ്ട്രീയ പകപോക്കലിനും എൽ ഡി എഫ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും വേണ്ടി മാത്രമാണ് രാജ്യത്തുള്ള എല്ലാ അന്വേഷണ ഏജൻസികളെയും കേരളത്തിൽ വിന്യസിച്ചതെന്ന് ഇനിയും വിശ്വസിക്കാത്ത നിഷ്കളങ്കനുണ്ടെങ്കിൽ അവരുടെ കൂടി സംശയം തീർത്തു കൊടുക്കുന്ന നടപടിയായിരുന്നു മുഖ്യപ്രതി സന്ദീപ് നായർ എന്ന ബി ജെ പി പ്രവർത്തകനെ മാപ്പുസാക്ഷിയാക്കിയത് വി മുരളീധരന്റെയും കുമ്മനത്തിന്റെയും കൈയാളായ സന്ദീപ് നായരെ കൈവിടാനൊക്കുമോ ഇപ്പോഴിതാ അവശേഷിച്ച എല്ലാ സംശയാലുക്കളെയും അമ്പരപ്പിച്ചുകൊണ്ട് സ്വപ്ന സുരേഷും മാപ്പു സാക്ഷിയാകാൻ പോകുന്നു രണ്ട് പ്രധാന പ്രതികളെ മാപ്പുസാക്ഷിയാക്കുന്നതോടെ ഈ കേസിൽ മാസങ്ങൾ കയ്യിൽ കുത്തിയിട്ടും കേരള സർക്കാരിനെതിരെ ഒരു തെളിവ് കിട്ടിയില്ലെന്ന് സമ്മതിക്കുകയാണ് കസ്റ്റംസ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ തിരക്കഥകൾ പാളിയതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അടുത്ത ഉന്നം സ്പീക്കറെ ചോദ്യം ചെയ്യാൻ നിയമോപദേശം തേടിയെന്ന വാർത്തകൾ അതിൻറെ മുന്നോടിയാണ് അതിലെങ്കിലും പിടിവള്ളി കിട്ടുമെന്ന വിശ്വാസം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമില്ല പക്ഷേ ഷോ തുടരണമല്ലോ കേസിലെ പ്രധാന പ്രതികൾ ഒരാൾ ഉൾപ്പെടെ പേരെ എൻ ഐ എ മാപ്പുസാക്ഷിയാക്കി രണ്ടാം പ്രതി സ്വപ്ന സുരേഷിനെ മാപ്പുസാക്ഷിയാക്കാനാണ് കസ്റ്റംസിന്റെ നീക്കം മുപ്പതോളം പ്രതികളുള്ള കേസിൽ നാലു പേർക്കെതിരെ മാത്രം കള്ളപ്പണം കള്ളപ്പണമിടപാടിന് കേസെടുത്ത ഇ ഡിയും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള കരുക്കൾ നീക്കുകയാണ് ആദ്യം അന്വേഷണം ആരംഭിച്ച എൻ ഐ എ ആറുമാസം പൂർത്തിയാകാനിരിക്കെയാണ് ആദ്യ കുറ്റപത്രം പോലും സമർപ്പിച്ചത് സ്വർണക്കടത്തിലെ തീവ്രവാദ ബന്ധവും ദേശവിരുദ്ധ ഇടപാടുമാണ് അന്വേഷണ വിഷയം ഇതുവരെ അറസ്റ്റ് ചെയ്ത ഇരുപത്തഞ്ച് പേർക്കെതിരും യു എ പി എ പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയെങ്കിലും സ്ഥാപിക്കാൻ തെളിവുകളില്ല അതിന് കോടതിയുടെ പഴിയും കേട്ടു കേസിലെ പ്രധാനിയെന്ന് ആദ്യം വിശേഷിപ്പിച്ച നാലാം പ്രതി സന്ദീപ് നായരെ മാപ്പുസാക്ഷിയാക്കി മുഖം രക്ഷിക്കാനാണ് ശ്രമം കള്ളക്കടത്തിലെ പ്രധാനി മൂന്നാം പ്രതി ഫൈസൽ ഫരീദിനെ പിടികൂടിയിട്ടുമില്ല യു എ ഇ കോൺസുലേറ്റ് ജനറലും അറ്റാഷയും ഈജിപ്റ്റുകാരനായ ഉദ്യോഗസ്ഥനും കള്ളക്കടത്തിലെ പ്രധാന കണ്ണികളാണെന്ന് എൻ ഐ എ തന്നെ കോടതിയെ അറിയിച്ചതാണ് വിദേശത്തേക്ക് കടന്ന അവരെ ചോദ്യം ചെയ്യാനായിട്ടില്ല ദിവസങ്ങളോളം ചോദ്യം ചെയ്ത മുൻ ഐ ടി സെക്രട്ടറി എം ശിവശങ്കറെ പ്രതി ചേർക്കാനുമായില്ല കേസിലെ കസ്റ്റംസ് അന്വേഷണം ആദ്യഘട്ടം വേഗത്തിലായിരുന്നു സാധാരണ കള്ളക്കടത്ത് കേസിനപ്പുറം യു എ കോൺസുലേറ്റിനുള്ള ബന്ധമാണ് പ്രത്യേകിച്ചുള്ളതെന്നായിരുന്നു കസ്റ്റംസിന്റെ വശം പെട്ടെന്ന് കഥ മാറി അന്വേഷണ ഉദ്യോഗസ്ഥർ പലരും തെറിച്ചു പുതിയ മേധാവി വന്നു എം ശിവശങ്കറെ കസ്റ്റഡിയിലെടുക്കാൻ കസ്റ്റംസും എൻഫോഴ്സ്മെന്റും മത്സരിച്ചു അതിന് പുതിയ കേസും തട്ടിക്കൂട്ടി സ്വർണക്കടത്തിലെ കള്ളപ്പണം അന്വേഷിക്കാനെത്തിയ ഇ ഡി ഖുറാനും ഈന്തപ്പഴവും യൂണിറ്റാക്കിടപാടും ഡോളർ കടത്തുമൊക്കെ കേസിലേക്ക് വലിച്ചടിച്ചു ഇപ്പോഴും ആദ്യ നാല് പ്രതികൾക്കെതിരെ മാത്രമാണ് ഇ ഡി കേസെടുത്തത് ഹവാല ബന്ധമുള്ള ഇരുപതോളം പ്രതികളെ കാണുന്നതുമില്ല സംഘപരിവാർ ശക്തികൾ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഒരു നുണക്കഥയങ്ങനെ പ്രചരിപ്പിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ കൂടിയായപ്പോൾ സംഭവം കളറാവുമെന്ന് കരുതി പക്ഷെ പാളിപ്പോയി ജനങ്ങൾക്ക് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സർക്കാരിൽ വിശ്വാസമുണ്ട് ഭരണത്തുടർച്ച ഉണ്ടാവുമെങ്കിൽ സദാ സദാപത്രസമ്മേളനം നടത്തിയിരുന്ന സംഘത്തലവിന് ഇനി ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറ് സംസ്ഥാനങ്ങളിൽ ഗവർണർ ചീട്ടെങ്കിലും കിട്ടും കൂട്ടുനിന്ന യു കാര്യം ദുരന്ത പര്യവസായിയായ നാടകം പോലെ